ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇന്ന് തന്നെ നമ്മൾ കുറച്ച് പുതിയ വിശേഷങ്ങളായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ ഒരു സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. നമ്മുടെ ഇഷുമോൻ്റെ ബർത്ത്ഡേ ആണ്, ഒന്ന് സെവൻത് ബർത്ത്ഡേ ആണ്. അപ്പം അതിനെന്താ ഐഷുവിൻ്റെ അടുത്ത് നിന്ന് ഒരു ഉമ്മ വാങ്ങിയെടുക്കാനുള്ള പരിപാടിയാണ് ആദ്യം തന്നെ. നമ്മളെ ഐഷു ആണ്, നമ്മളെ ഇഷാൻ്റെ ഐഷു ആണ്. ഐശുവിനോട് ഉമ്മ വാങ്ങാനുള്ള പരിപാടിയാണ് ഇഷാൻ. ഇടയ്ക്കിടക്ക് ഉമ്മ കൊടുക്കും, എപ്പോഴും ഒന്നും കിട്ടൂല, ഇടയ്ക്കിടക്ക് കിട്ടും. ഒരു രണ്ടാളും ഭയങ്കര കമ്പനി ആയി പോയി, ഭയങ്കര സെറ്റായി. അതാണ് നമ്മളെ ഇഷാൻ്റെ ഐശു കേട്ടോ. പിന്നെ നല്ല മായാണല്ലോ രണ്ട് മൂന്ന് ദിവസമായിട്ട്. അപ്പോൾ ഇവരെ ആരെയും പുറത്തിറക്കാനൊന്നും പറ്റില്ല, എല്ലാവരെയും സ്റ്റേബിളിൽ തന്നെ നിർത്തിയിട്ട് അവിടെ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മളെ സുൽത്താന് വളരെ സൈലൻ്റ് ആട്ടപ്പോൾ ആള്. ആദ്യത്തെ ആ ഒരു ഇതൊന്നുമില്ല, വന്നപ്പോൾ ആ ഒരു എന്താ പറയുക, പുതിയൊരു സ്ഥലത്തേക്ക് വന്നതാണല്ലോ, അതിൻ്റെതായതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ആള് വളരെ സൈലന്റ് ആയി, ഒരു പ്രശ്നവുമില്ല. ഓക്കെ ആണ്. നമ്മൾ ഇന്ന് ഇവരുടെ സ്റ്റേബിളൊക്കെ ഒന്ന് റെഡിയാക്കി കേട്ടോ. ഇവരുടെ ഇറച്ചിപ്പൊടി ഒന്നാകെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറച്ചിപ്പൊടി ഇല്ലേ, നമ്മൾ സ്റ്റേബിളിട്ടിട്ടില്ലേ, അത് ഫുള്ളായിട്ട് മയപ്പാറലൊക്കെ അടിച്ചിട്ട് ഒന്നാകെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ കംപ്ലീറ്റ് അത് ഒഴിവാക്കി പുതിയത് കൊണ്ടുവന്ന് ഫില്ല് ചെയ്തതാണ് കേട്ടോ. അപ്പൊ ഏകദേശം വിശപ്പ് തുടങ്ങിയിണ്ടാവും. അപ്പൊ പുതിയ സ്റ്റേബിൾ നമ്മൾ സെറ്റ് ചെയ്ത പൊടി കണ്ടല്ലോ, നല്ല ക്ലിയർ ആട്ടോ. അപ്പോൾ ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഈർപ്പുള്ള ചിപ്പിലിപ്പൊടി ഒക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ പുതിയത് ഇട്ടതാണ്, ഒക്കെ സെറ്റാക്കി ഇട്ടാണ് പുളിപ്പൊടി അതിനുള്ളത്. അതായത് ചിപ്പിലിപ്പൊടി എന്നാൽ മനസ്സിലായവരെ, നമ്മളെ ഈ പിന്നെ മരത്തിൻ്റെ ഈ ചിപ്പിലി ഒന്നുന്ന പൊടി ഉണ്ടല്ലോ, ആ പൊടി അത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇപ്പം മഴ മൂന്നാല് ദിവസം അടച്ച് മഴ പെയ്തല്ലോ. അപ്പോൾ കുറച്ച് മഴപ്പാറലൊക്കെ കൊണ്ടിട്ട് മൊത്തം ഈ ചളി പോലെ, ചളിയല്ല ഒരു ഈർപ്പുണ്ടായിരുന്നു. അപ്പോൾ മൊത്തം നമ്മൾ കോരി ഒഴിവാക്കി ഇപ്പോൾ പുതിയത് കൊണ്ടുവന്ന് ഇട്ടാണ്. ഒരു ഞാൻ ഏകദേശം ഒരു 10 ചാക്ക് കൊണ്ട് രണ്ടാൾക്കുള്ള സ്റ്റേബിള് ഫുള്ളാക്കി. അപ്പോൾ സൽമാൻ ഇതാ അവനെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൽമാൻ ഓക്കെയാണ്. പിന്നെ സുൽത്താൻ ഇതാ അവിടെ ഉണ്ട്. സുൽത്താൻ ആദ്യം കുറച്ച് ടെമ്പർ ആയിരുന്നു, ഇപ്പോൾ ആൾ ഓക്കെ ആയി, സൈലൻ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചിപ്പിലപ്പൊടി ഇട്ട പുതിയ ഒരു ഉരുളലൊക്കെ ഉരുണ്ട് കഴിഞ്ഞിട്ടതാണ്, നല്ല സ്മൂത്തായിട്ടുള്ള പൊടിയാണ്, ഒരു പ്രശ്നവുമില്ല. നല്ല എന്താ പറയുക, അത്രയും കംഫർട്ടാണ്, നല്ല സുഖമാണ് ഇനി അവർക്ക്. ഇനിയിപ്പോൾ ഒരു ആഴ്ചത്തേക്കൊന്നും ഒന്നും ചെയ്യേണ്ടിയില്ല, ഒരു മൂന്നാല് ദിവസമെങ്കിലും ഒന്നും ചെയ്യേണ്ടിയില്ല. പിന്നെ ഒന്ന് പൊടി അങ്ങോട്ടും ഇങ്ങോട്ട് തട്ടി മാറ്റിയൊക്കെ. പിന്നെ എന്താ വെച്ചാൽ സ്റ്റേബിളിലുള്ള നമ്മളെ ഈ ഇവർ ചാണം ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എടുത്ത് ഒഴിവാക്കുന്നതാണ് നല്ലത്. എന്നാൽ പിന്നെ ചവിട്ടി അവിടെയും ഇവിടെയും ആക്കില്ല, ഏറ്റവും നല്ലതാണ്. അപ്പോൾ നല്ല വൃത്തിയായിട്ട് കിടക്കും. പിന്നെ അതൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇടക്കൊക്കെ. അപ്പോൾ അതാണ് നല്ലത്. ഇന്നത് ഒക്കെ കൺഫേമായി ഇവർക്കും നല്ല എന്താ പറയുക, നല്ലൊരു സുഖം ഉണ്ടാവും. ഇവിടെ കിടന്ന് പറഞ്ഞാൽ കുറച്ച് നേരം ഉറങ്ങുമൊക്കെ ചെയ്യും സുഖമായിട്ട്. ഇല്ലടാ ഉറങ്ങൂലേ. ഇതിപ്പോൾ പുതിയ പൊടിയാണ് കേട്ടോ, ചിപ്പിലിപ്പൊടി മാറ്റി കണ്ടില്ലേ, നല്ല ഇന്നിപ്പോൾ ഷാനുവാണ് കേട്ടോ നമ്മളെ സൽമാനെ ഇറക്കി കൊണ്ടുവരുന്നത്. ഇന്നിപ്പോൾ സ്റ്റേബിളിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്നത് ഷാനുവാണ്. അപ്പോൾ ഇതാ വീട്ടിലെത്തി. ഇന്ന് നമ്മളെ ഇഷാൻ്റെ ബർത്ത്ഡേ ആണെന്ന്, ഇഷാൻ മോൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എല്ലാവരും ഉണ്ട്, ഞങ്ങളെല്ലാവരും വീട്ടിലുണ്ട് ഇന്ന്. ഇനിയിപ്പോൾ ഇഷാനെയും കയറ്റി ഒന്ന് റോഡിലൂടെ ഒക്കെ ഒന്ന് റൗണ്ട് അടിക്കാനുള്ള പരിപാടിയാണ്. അവൻ്റെ ബർത്ത്ഡേ ഒക്കെ ആണല്ലോ, അപ്പോൾ അവന് പരാതിയൊന്നും ഉണ്ടാവരുത്, സൽമാൻ്റെ പുറത്ത് തന്നെ കയറണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സൽമാൻ്റെ പുറത്ത് തന്നെ കയറിയിട്ടാണ് അവനൊന്ന് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഒന്ന് ഇഷാൻ്റെ ബർത്ത്ഡേ ആയിട്ട് നമുക്കൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ നരിക്കിനിട്ട് ഏറ്റവും ആദ്യത്തെ ഒരു യൂട്യൂബറാട്ടത് അനു എന്ന് പറയും, നമ്മളെ ഫാമിലി ഫ്രണ്ടാണ്. അപ്പോൾ ഒരു സ്കൂളിൻ്റെ പ്രിൻസിപ്പളും കൂടാണ് കേട്ടോ അനു. അപ്പോൾ നമുക്കിന്നൊരു കേക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ട് കേക്ക് ഉണ്ടാക്കും അനു, നല്ല ഫുഡുകളൊക്കെ ഉണ്ടാക്കും. ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഒരുപാട് വീഡിയോസ്, നല്ല നല്ല വീഡിയോസ് കാണാൻ പറ്റും അനുവിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ഇഷാനുള്ള കേക്കിൻ്റെ ഡെക്കറേഷൻ പരിപാടിയിലാണ് കേട്ടോ അനു ചേച്ചി. അപ്പോൾ അനു സോം ഡയറി എന്നാണ് അവൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. ഇന്നിപ്പോൾ കേക്കുമായിട്ട് നമ്മൾ നമ്മളെ വല്യമ്മാൻ്റെ അടുത്തേക്കാട്ടോ പോയത്. വല്യമ്മ ഉള്ളടത്തു നിന്ന് കേക്ക് കട്ട് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് വല്യമ്മ എന്ന് പറഞ്ഞാലും വല്യമ്മക്ക് 9 മക്കളുണ്ട് കേട്ടോ. ഉമ്മൻ്റെ അനിയത്തിമാരുണ്ട്, ജ്യേഷ്ഠന്മാരുണ്ട്, അനിയന്മാരുണ്ട്, എല്ലാവരുമായിട്ട് 9 ആൾക്കാരുണ്ട് ടോട്ടല്. അപ്പം വലിയൊരു ഫാമിലിയാണ്. അപ്പം എല്ലാവരും ഒന്നും ഇവിടെ ഇല്ല എന്നാലും ഞങ്ങൾ കുറേ ആളുകളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് നല്ല സെറ്റായിട്ട് ഇന്ന് പരിപാടി നല്ല സന്തോഷത്തോടെ കഴിഞ്ഞുകൂടി. വല്യമ്മക്ക് നല്ല സന്തോഷമായി നമ്മൾ ചെന്നുകൊണ്ട്.
അപ്പോൾ ബർത്ത്ഡേൻ്റെ ട്രീറ്റ് നമുക്ക് മാത്രമല്ല കേട്ടോ, അത് എല്ലാവർക്കും ഉണ്ട്. കുതിരകൾക്ക് നമ്മളെ സൽമാനായാലും സുൽത്താനായാലും എല്ലാവർക്കും ഉള്ള ട്രീറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് ഈ തേങ്ങ പഴം അതേപോലെ മാങ്ങ ഒരുവിധം നമ്മൾ കഴിക്കുന്ന എല്ലാ ഫ്രൂട്ട്സുകളും നമ്മൾ കുതിരക്ക് കൊടുക്കാറുണ്ട് കേട്ടോ. പക്ഷേ അങ്ങനെ കൊടുത്തിട്ട് ഇതുവരെ ഒരു ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മളെല്ലാവരുടെ അടുത്തും ചോദിക്കാറുണ്ട്, നമ്മളെ യാസീൻ്റെ ഉപ്പാനെ വിളിക്കും, പിന്നെ അഷ്കർ ഖാനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ അവരൊക്കെ പറഞ്ഞത് ഫ്രൂട്ട്സ് കൊടുക്കുന്നതുകൊണ്ട് എപ്പോഴും കുതിര ഹെൽത്തി ആയിട്ടിരിക്കും. അത് ഫുള്ള് ഫുഡ് അതല്ലല്ലോ നമ്മൾ കൊടുക്കുന്നത്, നമ്മൾ മറ്റുള്ള ഫുഡ് കൊടുക്കുന്നതിൻ്റെ ഇടക്കാണ് ഈ ഫ്രൂട്ട്സുകളൊക്കെ കൊടുക്കുന്നത്. പിന്നെ പഴയാലും അതേപോലെ തേങ്ങയായാലും എല്ലാം നമ്മൾ ഇടക്കൊക്കെ, അതായത് സ്ഥിരമായിട്ട് കൊടുക്കുന്നില്ല, ചിലപ്പോൾ നൈറ്റിലോ അതല്ലെങ്കിൽ ഉച്ച ടൈമിലോ ഏതെങ്കിലും ഫുഡിൻ്റെ ഇട ടൈമിലൊക്കെ നമ്മളിങ്ങനെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതുവരെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്കൊരു പാർസൽ വന്നിട്ടുണ്ട്. നമ്മളെ നാൻസിക്ക് അപ്പനൊക്കെ ഉള്ള സാഡിൽ ബിറ്റ് എല്ലാ കാര്യങ്ങളും ഇതാ പാർസൽ വന്നാണ്. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം അല്ലേ. എല്ലാ കാര്യത്തിനായാലും നമ്മുടെ മക്കൾസ് കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ, അവരാണ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ഓരോ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ട് അതിൻ്റെയൊക്കെ വിലയൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഫുൾ സെറ്റ് വരുന്നത്, ഫുൾ സെറ്റ് എന്ന് വെച്ചാൽ സാഡിൽ പിന്നെ ബിറ്റ് സെറ്റെല്ലാം കൂടെ വന്നിട്ടുള്ള 5,000+ രൂപയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ടോട്ടൽ 5,000-6,000 ഇടക്കാണ് നമുക്ക് ഇതിന് ടോട്ടൽ പ്രൈസ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇഷാൻ ഇതൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട്. ഇതെൻ്റെ സിസ്റ്ററിൻ്റെ മോളാണ് കേട്ടോ. പിന്നെ ഇവളെ പേരും ഐഷു എന്നാണ്. രണ്ട് ഐഷുമാരാണ് ഇപ്പോൾ നമുക്കുള്ളത്. അപ്പോൾ ഇവളിതാ ഇവിടെ കൂടെ ആണെങ്കിലും നമ്മുടെ ഐഷു നല്ലോണം വരുന്നുണ്ട്. അവൾ വലിച്ച് നല്ലോണം, അവൾക്ക് ഒട്ടും പേടിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ അടിപൊളി വീഡിയോസായിട്ട് ഇനി വരുന്നതായിരിക്കും. ബൈ.